ചിമോൾക്കും ചിന്നിമോൾക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയാലോ, മാതാവിന്റെ ജന്മദിനമല്ലേ? അത് കറക്റ്റ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഉണ്ണീശോന്റെ അമ്മയല്ലേ? അതെ, ദാവീദ് വംശത്തിൽപ്പെട്ട ജോവാക്കിമിന്റെയും അന്നയുടെ മകളായാണ് മറിയം ജനിച്ചത്. തന്റെ അളവറ്റ കരുണയെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ദമ്പതികളായിരുന്നു അവർ. വിവാഹ സമയത്ത് അന്നയ്ക്ക് 24 വയസ്സും ജോവാക്കിമിന് 42 വയസ്സുമായിരുന്നു പ്രായം. വളരെ കാലം സന്താന ഭാഗ്യമില്ലാതെ അവർ വിഷമിച്ചു. വിഷമം സഹിക്കാൻ വയ്യാതെ ജോവാക്കിം ഹെർമോൺ എന്നു പേരുള്ള ഒരു മലമുകളിലേക്ക് പോയി. അന്നയെ ഉപേക്ഷിച്ചു പോയതാണെന്ന് പലരും പരിഹസിച്ചു. എല്ലാ നിന്ദകളും ആക്ഷേപങ്ങളും ക്ഷമയോടെ സഹിച്ച് അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. 40 ദിവസം ജോവാക്കിം മരുഭൂമിയിൽ താമസിച്ചു. അവിടെ വെച്ച് ജോവാക്കിമിന് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അന്ന ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൾക്ക് മറിയം എന്ന് പേരിടണം. അതേസമയം ഒരു മാലാഖ അന്നയ്ക്കും പ്രത്യക്ഷപ്പെട്ടു. അന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും ഉടനെ തന്നെ നിന്റെ ഭർത്താവ് തിരികെ വരും എന്നായിരുന്നു ആ സന്ദേശം. വൈകാതെ ജോവാക്കിം തിരിച്ചെത്തി. അവർ രാവും പകലും പ്രാർത്ഥനാപൂർവം ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ അന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവർ അവളെ മേരി എന്ന് വിളിച്ചു. മെറിറ്റ് എന്ന ഈജിപ്തിൻ ശബ്ദത്തിൽ നിന്നാണ് മേരി എന്ന പദമുണ്ടായത്. മേരി എന്ന പദത്തിന്റെ അർത്ഥം പ്രകാശത്തിന്റെ സ്ത്രീ എന്നാണ്. ലോകത്തിന് മുഴുവനും ലഭിച്ച ദാനം, കളങ്കരഹിതയും സ്നേഹമതിയുമായ ഉണ്ണി മേരി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പരിത്യാഗ പ്രവർത്തികളിൽ മുതിർന്നവരുടെ അറിവ് അവൾക്കുണ്ടായിരുന്നു. തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ദേവ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന് അന്നയും ജോവാക്കിമും നേർന്നിരുന്നു. അതനുസരിച്ച് മേരിയെ അവർ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് മറിയത്തിന്റെ താമസം ദേവാലയത്തിലായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. അന്നയും ജോവാക്കിമും മരണമടഞ്ഞു. 13 വയസ്സായപ്പോൾ മഹാപുരോഹിതനായ ഷിമയോൻ അവൾക്ക് വിവാഹ ആലോചന ആരംഭിച്ചു. ബെത്ലഹേമിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായ യോസേപ്പുമായി അവൾ വിവാഹ നിശ്ചയം നടന്നു. ക്രിസ്തുവിന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിന്റെ ജനനം ഉഷുക്കാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. സന്തോഷത്തിന്റെയും കൃതജ്ഞതയെയും ഈ തിരുനാൾ മേരിമസ് എന്നും അറിയപ്പെടുന്നു. ഈ ദിവസം നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. ദൈവത്തോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്കായി തുറന്നു തരണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമ്മയെ അറിയാം യേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം, അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയ പൈതലാക്കണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മറിയേ എൻ കണ്ണിന്നൊളിയേ, എന്നുള്ളിൽ തടുവേ എൻ പുണ്യം.